ഹായ് ഫ്രണ്ട്സ്, റഗത് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സീതത്തോട് ഗ്രാമപഞ്ചായത്തിലാണ്. സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് മീനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഒരു സാറുണ്ട്, ആ സാറിനോട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കും. സാറേ, ഇതെന്തോ മീന സാറേ? ഇത് കാർപ്പ് ഇനമാണ്, അത് കട്ട രൂപ മൃഗൾ എന്ന് പറയുന്ന മീനാണ്. നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പത്തനംതിട്ട ജില്ലയിലെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് ഒരു വർഷം കൊണ്ട് 1 കിലോ വരെ നമുക്ക് പടുതാക്കുളത്തിലും ടാങ്ക്, മൺകുളം, പാറക്കോറി മുതലായവയിലൊക്കെ നമുക്ക് ഈ മത്സ്യത്തെ നിക്ഷേപിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. കർഷകർക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു മീനാണ്. ഇത് പ്രോട്ടീൻ കൂടുതലുള്ളതാണ് ഈ മീനിന് അത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ റബ്ബറിന്റെ ഒക്കെ വില കുറഞ്ഞ സമയത്ത് നമ്മുടെ സീതത്തോട് മേഖലയിൽ ഏകദേശം സബ്സിഡി കൊടുത്ത് നമ്മൾ 39 പടുതാക്കുളം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നല്ല വൻ വിജയമായിട്ടാണ് നമ്മുടെ കർഷകർ, ഒരു 95% അതിനകത്ത് വിജയം കൈവരിച്ച കർഷകരാണ് നമ്മുടെ സീതത്തോട് പഞ്ചായത്തിലുള്ളത്. അത് ആസാം വള, അനാവസ്ഥ, വരാല് മുതലായ മീനെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സീതത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യകർഷകരുള്ള ഒരു പഞ്ചായത്താണ് സീതത്തോട് പഞ്ചായത്ത്. അത് നമ്മൾ കൂടാതെ നമ്മളിവിടെ ഒരു സംഘം രജിസ്ട്രേഷനുമായിട്ട് തിരുവനന്തപുരത്ത് നമ്മളെ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സംഘം രജിസ്ട്രേഷനൊക്കെ നടത്തുകയാണെങ്കിൽ നമ്മുടെ സീതത്തോടിന്റെ ഉൽപ്പന്നങ്ങളായി തന്നെ വിപണിയിൽ എത്തത്തക്ക രീതിയിൽ നമുക്ക് മത്സ്യത്തിന്റെ വിവിധ ഇനം പാക്ക് ചെയ്ത് നമ്മുടെ ലേബലിൽ വിപണിയിൽ എത്തത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഒരു കുറച്ച് അധികം ആൾക്കാർക്ക് നമുക്ക് തൊഴിലൂടെ അതിന് പ്രകാരം നമുക്ക് നൽകാൻ സാധിക്കും. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട് ഇവിടെ മത്സ്യകർഷകർക്ക്, സീതത്തോട് മത്സ്യകർഷകർക്ക് നൽകുന്ന മത്സ്യമാണ് ഇന്നിവിടെ പിടിച്ചോ. എല്ലാം കിട്ടിയോ? കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, അതായത് ഈ മീന് സീതത്തോട് പഞ്ചായത്തിൽ നമ്മുടെ മത്സ്യകർഷകർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന മീനാണ് ഇത്. കാർപ്പിന് മീനാണ്, അതായത് കട്ട രൂപു മൃഗാള ഗ്രാസ് കാർപ്പ് മുതലായ മീനാണ് ഇത്. പടുതാക്കുളത്തിലും മൺകുളത്തിലും ടാങ്കിലും പാറക്കോറിയിലും നമുക്ക് ഇതിനെ നിക്ഷേപിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ 1 വർഷം കൊണ്ട് നമുക്ക് 1 കിലോ വരെ ഈ മത്സ്യം നമുക്ക് വിളവെടുക്കുമ്പോൾ കിട്ടുന്നതാണ്. 6 മാസം പോലെ നമുക്ക് മത്സ്യം നമുക്ക് വിളവെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ സീതത്തോട് പഞ്ചായത്തിലെ മത്സ്യകർഷകരായിട്ട് വളരെയധികം ആൾക്കാരുണ്ട്. ഏകദേശം കഴിഞ്ഞ 2020-21 കാലഘട്ടം മുതൽ 2 സെന്റ് പടുതാക്കുളം, ഒരു 2020-21 കാലഘട്ടം മുതൽ 2 സെന്റ് പടുതാക്കുളം ഏകദേശം ഒരു 39 കർഷകരോളം ഇവിടെ ഉണ്ടായിരുന്നു. 49,200 രൂപ അടുത്ത് സബ്സിഡി നൽകി യൂണിറ്റ് കോസ്റ്റ് 120,000 യൂണിറ്റ് കോസ്റ്റ് ഉള്ള പടുതാക്കുളങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിലെ വളരെയധികം വിജയം നമ്മുടെ ഈ പഞ്ചായത്ത് കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീതത്തോട് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും നമ്മളെ 6ാം വാർഡിൻ്റെ 6 അല്ലേ സാറേ, 6ാം വാർഡിൻ്റെ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറുമാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വളരെ കാലം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞിരുന്നാൽ, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന കാലഘട്ടത്തിലും പേപ്പർ വിതരണം ചെയ്യുകയാണ്. ഇപ്പോഴും പേപ്പർ വിതരണം ചെയ്ത് അതിന് ശേഷം വന്ന് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ബന്ധപ്പെടുന്ന ഇദ്ദേഹത്തിനെ പറ്റി നല്ലൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാനുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ ഉടനെ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, എല്ലാവർക്കും കാണാവുന്നതാണ്. സാറേ, ഈ മീനിനെ പറ്റി എന്തോ ഒരു അഭിപ്രായം പറയാറുള്ളത്? മീനെ പറ്റി ഇവിടെ വിവരിച്ച് കാണും എന്ന് മനസ്സിലാക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ തന്നെ മത്സ്യകൃഷി ഏറ്റവും കൂടുതൽ മത്സ്യകർഷകർ മുന്നോട്ട് വരുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. അതെ, ഏറ്റവും കൂടുതൽ പടുതാക്കുളങ്ങൾ ആരംഭിച്ച് മത്സ്യകൃഷി വ്യാപകമായി നടന്നു വരികയാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കാർപ്പ, അതിൻ്റെ കാർപ്പ് കുഞ്ഞുങ്ങളെയാണ് ഇന്നിപ്പോൾ വിതരണം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ധാരാളം മത്സ്യകർഷകർ പുതിയതായും ഈ രംഗത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സാറേ, വളരെ നന്ദി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ സീതത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗറോഫിലാണ് ഈ മത്സ്യ വിതരണം നടത്തുന്നത്.
ഇത് വളരെ നല്ല ഒരു സംഭവമാണ്. അതായത് ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അന്നേരം ഇന്നിപ്പം മീൻ വിതരണം എല്ലാ കർഷകർക്കും കൊടുക്കുന്നുണ്ട്. ഇത് സിഗത്തോല് ഗ്രാമപഞ്ചായത്തിൻ്റെ കെയർ ഓഫിലാണ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ്. പിന്നെ ഇവിടെ സാറിന് ഇനി വല്ലതും പറയണ്ടോ? നമ്മുടെ സിതൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ രണ്ട് ടേമിലും ഭരണസമിതിയിൽ ഇരുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വളരെയധികം നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിനായിട്ട് വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സബ്സിഡി കർഷകർക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മുടെ ഇവിടെ വളരെയധികം മത്സ്യകുഞ്ഞുങ്ങൾ വിതരണം ചെയ്തത് നിമിത്തം ഒത്തിരി ഈ മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ നമുക്കിവിടെ കഴിഞ്ഞു. അതിന് പ്രകാരമാണ് നമ്മുടെ മിൽമയുടെ കൂട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലൊരു സംഘം രജിസ്ട്രേഷൻ ചെയ്ത് മിൽമയി പാലൊഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ മത്സ്യത്തെ നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിയുമായിട്ട് നമ്മൾ 30 പേരുടെ പേരടങ്ങുന്ന ഒരു സംഘമാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ നടപടിയുമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് അതിൻ്റെ നടപടിയുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ അത് നടക്കും. അതിന് നമ്മളൊരു ഒരു ബിൽഡിങ് തന്നെ നമ്മൾ പണിത് അവിടെ നമ്മൾ ഈ സംഘത്തിൽ മത്സ്യത്തെ എടുത്തിട്ട് അവിടെ അതിനെ വെട്ടി അതിൻ്റെ ഗുണനിലവാരം ഉള്ള ഫ്രീസ് ചെയ്ത് നമ്മൾ നമ്മുടെ എല്ലാ ജില്ലകളിലും എല്ലാ നല്ല വലിയ പട്ടണങ്ങളിലും നമ്മളുടെ ഈ ഉൽപ്പന്നം വിപണിയിൽ എത്തത്തക്ക രീതിയിൽ ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ പഞ്ചായത്തും നമ്മുടെ പത്തനംതിട്ട ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിന് വളരെയധികം ശ്രദ്ധ ചൊലുത്തി നമ്മൾക്ക് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ശുദ്ധമായ മത്സ്യം കഴിക്കത്തക്ക രീതിയിൽ ഒരു പ്രവർത്തനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം പിന്നെ വിഷമത്സ്യങ്ങളാണ് നമ്മുടെ ഈ നാട്ടിലിപ്പോൾ ഉള്ളത്. അത് വളരെയധികം ആൾക്കാർ ക്യാൻസറും മറ്റ് അസുഖങ്ങളും ഈ മത്സ്യം കഴിച്ചും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഒരു 100-30% ആൾക്കാരും ഇപ്പോൾ ക്യാൻസർ ബാധിതരായിട്ട് മാറുന്ന ഈ സമൂഹത്തിൽ വളരെ വിഷമത്സ്യം നമ്മൾ പാടെ ബഹിഷ്കരിച്ച് നമ്മുടെ വളർത്തും മീനെ മുറ്റത്തൊരു മീൻതോട്ടം എന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ വർഷം മൂലം നടത്തി വരുന്നത്. 1/2 സെൻറ് വടതാക്കുളമാണ്. അതിനെ യൂണിറ്റ് കോസ്റ്റ് 20,000 രൂപയും 8,000 രൂപ സബ്സിഡിയും കൊടുത്ത് നമ്മൾ ഇവിടെ മത്സ്യ കർഷകരെ കണ്ടെത്തി പണി നടന്നു വരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും നല്ല രീതിയിൽ ഇവിടെ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ സാറേ, വളരെ ഈ മത്സ്യം സേതോട് ഗ്രാമപഞ്ചായത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തരുന്ന കാർപ്പ് ഇനം കുഞ്ഞുങ്ങളാണ്. ഇത് കട്ട, രൂപ, മൃഗാള, ഗ്രാസ് കാർപ്പ് ഇനങ്ങളാണ്. ഇത് നമ്മുടെ ജനങ്ങൾക്ക് വിഷരഹിത മത്സ്യം കഴിക്കുന്നതിലേക്കായി നമ്മുടെ സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ കേരള സർക്കാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശുദ്ധജല മത്സ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ അമോണിയ രഹിത മത്സ്യം നമുക്ക് കഴിച്ച ക്യാൻസറും മറ്റ് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ജനങ്ങൾക്ക് മോചനം നൽകുന്നതിലേക്കായി ഈ ശുദ്ധജല മത്സ്യം നമ്മുടെ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി പോലെ അതൊരു വേറൊരു സ്കീമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് ഒരു പടതാക്കുളങ്ങളിലും ടാങ്കിലും കൃഷി ചെയ്ത് അതുപോലെ തന്നെ മൺകുളത്തിലും പാറക്കുളത്തിലും ഒക്കെ നമുക്ക് ഈ മത്സ്യം കൃഷി ചെയ്യാം. 1 വർഷം 1 കിലോയോളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മത്സ്യമാണ്. ഇപ്പോൾ റബ്ബറിൻ്റെയൊക്കെ വില തകർച്ചയിലേക്ക് കടന്ന സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ സേതോട് പഞ്ചായത്തിലെ മത്സ്യകൃഷിയിലേക്ക് കർഷകർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണം നമുക്ക് അവിടെ ഇവിടെ നമ്മളൊരു സംഘം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘത്തിൽ മത്സ്യം കൊണ്ട് നമുക്ക് വിൽക്കാവുന്നതും അതിൻ്റെ ഉൽപ്പന്നങ്ങളെ നമ്മൾക്ക് വിപണിയിൽ എത്തിക്കാവുന്നതുമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പഞ്ചായത്തും പത്തനംതിട്ട ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു വരുന്നു.